തൊഴിലിടത്തിലെ അമിത ജോലിഭാരം ചർച്ചയാക്കി ഒരമ്മയുടെ കത്ത്. മകളുടെ മരണകാരണം അമിത ജോലിഭാരമാണെന്ന് ചൂണ്ടിക്കാട്ടി മകൾ ജോലി ചെയ്തിരുന്ന ഏണസ്റ്റാൻഡ് യങ്ങെന്ന കമ്പനിക്ക് അയച്ച കത്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയായിരുന്നു. ജോലിഭാരം കാരണം ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പോലും കഴിഞ്ഞിരുന്നില്ലെന്ന് മരിച്ച അന്നയുടെ അച്ഛൻ സിബി ജോസഫ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. മകളുടെ മരണത്തിൽ മകൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന് ഒരമ്മ അയച്ച കത്താണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത്. ആ കത്ത് ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമിത ജോലിഭാരം എന്ന വിഷയം ഈ കത്തിലൂടെ ആ അമ്മ ഉയർത്തുന്നുണ്ട്. ആ മരിച്ച മകൾ അന്ന, അന്നയുടെ കുടുംബമാണ് മാധുരി ന്യൂസിനൊപ്പം ചേരുന്നത്. ഇന്ന് ഈ കത്ത് രാജ്യത്താകമാനം ചർച്ചയാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനൊരു കത്ത് അയക്കാനുണ്ടായ സാഹചര്യം? പിന്നെ ഇവള് പിന്നെ മാർച്ച് ലാസ്റ്റിലാണ് ഇ വൈ എന്നുള്ള കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്നുള്ളതായിരുന്നു അവളുടെ ലക്ഷ്യം തന്നെ. അവളെ സെക്കൻഡ് ചാൻസിലാണ് പാസ്സായത്. പാസ്സായ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഇ വൈ പൂനെയിലാണ്. പൂനെ ജോയിൻ ചെയ്ത് അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ കൊണ്ട് മാത്രമാണ് അവൾക്ക് താങ്ങാൻ പറ്റാതെ വന്നത്. അവളൊരു ശരിക്കും പറഞ്ഞാൽ അവർ ഔട്ട്സൈഡ് ക്ലയൻസിൻ്റെയാണ് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾ മരിക്കുന്നതിന് മുമ്പ് ഓഡിറ്റ് ചെയ്ത് ബജാജ് ഓട്ടോയുടെ ഓഡിറ്റാണ്. ബജാജ് ഓഡിറ്റോയുടെ ഓഡിറ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അനൗൺസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവരിങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ടൈം ഫ്രെയിമാണ്, നിശ്ചിത സമയത്തിനകം തന്നെ ഓഡിറ്റ് ചെയ്തു തീർക്കണമെന്നാണ്. അപ്പോൾ ആ സമയം പാലിക്കാനായിട്ട് ഇവരുടെ ഇട്ട് രാത്രി വരെ 12:30 വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യണം ഓരോ കമ്പനികൾ. പിന്നെ തിരിച്ചവൾ താമസിക്കുന്ന പി ജിയിലെത്തുമ്പോൾ രാത്രി 1:30 ആകും. 1:30 ആയാലും അഡീഷണൽ വർക്ക് അവൾക്ക് കൊടുക്കും. അത് അവളൊരു പുതിയ ആളായതുകൊണ്ട് അവൾക്ക് അഡീഷണൽ വർക്ക് കൂടുതലും കൊടുക്കും. അവളെങ്ങനെയാണ് ചെയ്തു, അവൾ ഒരിക്കലും നോ പറയാറില്ല. ആ ഒരു ചൂഷണം ചെയ്തതാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ആ ചൂഷണം ചെയ്തിട്ട് അവൾ അതും കൂടി ഇരുന്നാണ് ചെയ്ത് തീർത്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പലപ്പോഴും അവൾക്ക് ഉറക്കം സമയം കിട്ടില്ല, പിന്നെ ഭക്ഷണ സമയത്തിനില്ല. ഇതെല്ലാം കൂടി വന്നപ്പോൾ അവൾക്ക് ടെൻഷൻ പ്രഷർ ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് അവൾക്ക് താങ്ങാൻ പറ്റാതെ വന്നത്. അപ്പോൾ അവൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങളോട് പലപ്പോഴും വന്ന് വിളിച്ച് പറയാം. ഞങ്ങൾ ഡെയിലി സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സംസാരിച്ചതിനിടയ്ക്ക് അവൾ പറയുന്നു, അപ്പം അമ്മ എനിക്ക് തൊട്ടും താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു, ഇവിടുത്തെ ജോലി ഒട്ടും ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾ പലപ്പോൾ അവളോട് എപ്പോഴും സംസാരിച്ചാലും റിസൈൻ ചെയ്ത് വരാനായിട്ടാണ് പറയുന്നത്. അവൾ തന്നെ പറയാറുണ്ട്, ഇതുവരെ ചെയ്ത അവൾ ആർട്ടിക്കൽഷിപ്പ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്ക് നേച്ചറാണ് അവൾ ഇ വൈയിൽ ചെയ്തിരിക്കുന്നത്. അത് കാണാത്ത വർക്കുകളും ക്ലയൻസും അതുപോലെയുള്ള വർക്കുകളൊക്കെ, അപ്പോൾ അത് അവൾക്ക് ഭയങ്കര എക്സ്പോഷർ കിട്ടുന്നുണ്ടെന്ന് അവൾ തന്നെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പോഷർ മാക്സിമം കിട്ടാനായിട്ട് ഒരു വർഷമെങ്കിലും അതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരുന്നു അവളുടെ ലക്ഷ്യം. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കമ്പനിക്ക് അയച്ച ഏണസ്റ്റാൻഡ് എങ്ങനെയുള്ള കമ്പനിക്ക് അയച്ച കത്തിന് എന്താണ് മറുപടി ലഭിച്ചത്? കമ്പനിക്ക് അയച്ചാൽ ഞങ്ങൾ അയച്ചത് ഇ വൈ ഇന്ത്യ ചെയർമാൻ അയച്ചായിരുന്നു. പിന്നെ ഇ വൈയുടെ ടോപ്പ് ഒഫീഷ്യൽസ് വേറെ 5 പേർക്കും അയച്ചായിരുന്നു. അപ്പോൾ ചെയർമാൻ ആദ്യം മറുപടി തന്നെ അങ്ങനെ ഓവർസീസാണ്, ഞാൻ വന്നിട്ട് ടേക്കപ്പ് ചെയ്തോളാന്ന്. അങ്ങനെ കഴിഞ്ഞ ദിവസം വന്നു. അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട് അങ്ങനെ ഒരു നടപടിയാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഈ മകൾ ഹോസ്റ്റലിൽ വെച്ച് കുഴഞ്ഞു വീഴുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ആ സമയത്ത് കമ്പനിയിൽ നിന്ന് ആരും എത്തിയില്ല എന്നുള്ളൊരു പരാതിയില്ലേ? അതായത് അവൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും അവളെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കൊണ്ടുവരാനായിട്ടും അവരാരും യാതൊരു സഹായം ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ അവളുടെ ഫ്യൂണറലിനാണെങ്കിലും കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്തിട്ടും ആരും വന്നിട്ടില്ല. അവരുടെ ഇ വൈ കൊച്ചി അവർക്ക് ഇതെവിടെയുണ്ട്, ഇൻഫോ പാർക്കിലുണ്ട്. അവർക്ക് അവിടുന്ന് റെപ്രസെൻറ്റേറ്റീവിന് അയക്കായിരുന്നു വേണമെങ്കിൽ, പക്ഷെ അവിടുന്ന് പോലും ആരും വന്നിട്ടില്ല. മരണം കമ്പനി അറിയിച്ചിരുന്നില്ല സമയം? അതായത് പിന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ പൂനെയിലാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ വൈഫിൻ്റെ ബ്രദർ ബോംബെയിലുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇവളെ മരിച്ച ശേഷം അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്നത്. അവൾ അറിയിച്ചിരുന്നു ഇങ്ങനെ ഇ വൈയിൽ, അവരറിയിച്ചിരുന്നു ഇങ്ങനെ ഇവൾ മരിച്ച കാര്യം. ഇവിടെ വർക്ക് ചെയ്തിരുന്ന ആരെങ്കിലും ഇക്കാര്യം സംസാരിച്ചിരുന്നു, ഈ അമിത ജോലിഭാരമാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും അമിത ജോലിഭാരമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ? അല്ലയോ, ഒന്നാമത് ഇവള് സൗത്ത് ഇന്ത്യയെന്നുള്ള ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവള് പിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഫ്രണ്ട്സായിട്ടൊന്നും മറ്റുള്ളവരായിട്ടൊന്നും കമ്മ്യൂണിക്കേഷനൊന്നും അങ്ങനെ കാര്യമായിട്ട് നടത്തിയിരുന്നില്ല. അവൾ ഫ്രണ്ട്സൊന്നും ഞങ്ങളെയും വിളിച്ചിട്ടൊന്നും ഇല്ല. പിന്നെ പക്ഷേ ഇവളുടെ ഈ മരണത്തിന് ശേഷം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്ന ശേഷം അവളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു കൊച്ചു തുറന്ന് പറയുന്നു കാര്യങ്ങൾ. ഒരു മനുഷ്യനെ അവ സ്വപ്നങ്ങളുമായി എത്തുന്ന ഒരു തൊഴിലിടത്തേക്ക് എത്തുന്ന ഒരു പെൺകുട്ടിയെ പിഴിഞ്ഞെടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പിഴിഞ്ഞ്
കൊലപ്പെടുത്തുകയായിരുന്നു, ഒരു മർഡറാണ് എന്നിത് പറയേണ്ടി വരും. അവസാനം ഒടുവിൽ ശവന്തിനി കഴുകന്മാരെ പോലെ അന്നൊന്നും ഈ വീട്ടിലേക്ക്, മരിച്ച വീട്ടിലേക്ക് ഈ പെൺകുട്ടിയെ കാണാനോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ആശ്വസിപ്പിക്കാനോ എത്താത്ത ഹൃദയശൂന്യന്മാരായ ഈ കമ്പനിയുടെ വ്യക്തികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു. മരിച്ചോ എന്നറിയാൻ വേണ്ടി വളരെ വേദനാജനകമായ നിമിഷമാണ്. സമൂഹം പഠിക്കേണ്ട വളരെ വലിയ സന്ദേശം കൂടി ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, എന്താണിപ്പോൾ ഈ കാരണം ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഈ സംഭവം? കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ആ കുടുംബത്തിന് എന്താണ് പുതുതായി പറയാനുള്ളത്? കമ്പനി അധികൃതർ കൂടി എത്തുമ്പോൾ, ഇപ്പോൾ തൊഴിൽഭാരം മൂലം യുവതിയുടെ ജീവൻ നഷ്ടമായെന്ന ആരോപണമാണ് ഈ കുടുംബം മുന്നോട്ട് വെച്ചത്. അത് വലിയ ചർച്ചയായിരുന്നു. ആ കത്തടക്കം, അന്നയുടെ അമ്മ അയച്ച കത്തടക്കം വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം തൊഴിൽ മന്ത്രാലയം അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു. അല്പസമയം മുമ്പ് വീട്ടിൽ, കങ്ങരപ്പടിയിലെ അന്നയുടെ വീട്ടിൽ ഈ കമ്പനി അധികൃതർ എത്തി. ഈ വൈ കമ്പനി അധികൃതരാണ് എത്തിയത്. ആരൊക്കെയാണ് വന്നത്? ഈ വൈ കമ്പനിയിൽ നിന്ന് അവരുടെ പാർട്ട്നേഴ്സ് വന്നിരുന്നു. സീനിയർ മാനേജർ, ഒരു എച്ച് ആർ മാനേജറുമാണ് വന്നത്. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് ഞങ്ങൾ ഇനി ഇന്ന നടപടിയെടുത്തോളം, ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സ്റ്റെപ്പ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവരിങ്ങനെ ഒരു പിന്നെ നമ്മൾ ലെറ്റർ ചെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ടാണ് ഇത്ര ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത്ര വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവർ ഇത്ര റെസ്പോണ്ട് ചെയ്തേക്കുന്നത്. ഈ സംഭവം നടന്ന് ഇത്രയും ദിവസമായി, ഈ കത്ത് പുറത്ത് ചർച്ചയാകുന്നു. ആ കത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ലഭിച്ചിരുന്നു? ഇല്ലല്ലോ അല്ലേ. ഇല്ല, അതിന് ചെയർമാനുള്ള ലെറ്റർ, ചെയർമാനെ മെയിൽ കിട്ടിയ സമയത്ത് ചെയർമാൻ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരുന്നു. ചെയർമാൻ വന്ന ശേഷം അതിനുള്ള റിപ്ലൈ തന്നായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ റിപ്ലൈ, പുള്ളി അന്നേരമാണ് ഇത് അറിഞ്ഞത്. മെയിൽ കിട്ടി ചെയർമാനെ പോലും ഇവർ അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ചെയർമാനാകെ വളരെ ഷോക്കിംഗ് ആണ്. ഞാനിത് ഇങ്ങനെ ഒരു ഫോറം ഉണ്ടാക്കുന്നുണ്ട്. ആ ഫോറത്തിൽ വെച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു വെന്യൂ ഉണ്ടാകും. പക്ഷേ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കിക്കൊള്ളാം എന്നൊരു മറുപടിയാണ് തന്നത്. ഈ മരണാനന്തര അല്ലെങ്കിൽ മരണ അത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകളിൽ അവർ പങ്കെടുത്തിരുന്നില്ലല്ലോ? ഇല്ല, മരണത്തിന് അവരുടെ ഓഫീസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ആരും പങ്കെടുത്തിട്ടില്ല. ഇപ്പോഴാണ് അവർ ഓടി വരുന്നത്. ഇത്രയും സംഭവം ഉണ്ടാകുകയും തൊഴിൽ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ എത്ര പേര്? നാല് പേര് എത്തിയിട്ട് അവരെന്താണ് പറയുന്നത് പ്രധാനമായിട്ടും? നാല്? ഇപ്പൊ നാല് പേര് വന്നു എന്നല്ലേ പറയുന്നത്? അവര് പറയുന്നത് ഞങ്ങള് ഒന്നാമത് ഞങ്ങൾക്ക് തോന്നിയാണ് ഇങ്ങനെ ഒരു ഇത്രയ്ക്ക് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇവർ വന്നത്. ഇവർ വന്നിട്ട് പക്ഷേ പറഞ്ഞത് ഞങ്ങളിനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കും. വന്നത് ഇവൻ്റെ പാർട്ട്നേഴ്സും സീനിയർ മാനേജറുമാണ് വന്നത്. ഞങ്ങളിനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള സ്റ്റെപ്സ് എടുത്തോളാം എന്നൊരു ഇതാണ്, അഷുറൻസ് ആണ് തന്നേക്കുന്നത്. ഈ പൂനെയിലായിരുന്നല്ലോ മകൾ വർക്ക് ചെയ്തിരുന്നത്, അവിടെയുള്ള പ്രതിനിധി ഉണ്ടായിരുന്നോ ഇവർ? അതെ, പൂനെ ഓഫീസിലുള്ള സീനിയർ മാനേജർ ഉണ്ടായിരുന്നു, എച്ച് ആർ മാനേജറും ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് എടുക്കാമെന്ന് പറയുമ്പോൾ ഇത്രയും നാൾ എന്ത് ചെയ്യുക? അത് അത്തരത്തിലുള്ള പ്രതിഷേധം നിങ്ങൾ അറിയിച്ചിരുന്നു, അവരെ അറിയിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ എന്താണ് അവരുടെ മറുപടി? അല്ല, അങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവളുടെ ഫ്യൂണറൽ കഴിഞ്ഞ ഉടനെ തന്നെ ഇവൾക്ക് വൈഫ് ഇവളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് മാനേജറും മാനേജറും ഉണ്ട്. അവർക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചത്, ഇതുപോലെയുള്ള ഒരു ലെറ്റർ ആയിട്ട് അയച്ചത്. പക്ഷെ അവർ ഇതുവരെയായിട്ട് ആ ലെറ്ററിന് ഇത്രയും 60 ദിവസമായിട്ടും അതിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഈ വൈയിൽ തന്നെ ഇങ്ങനെ ഒരു ലെറ്റർ വന്ന ശേഷം മാത്രമാണ് അവർ ആ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയേക്കുന്നത്. അതായത് അതിനു മുൻപ് ചെയർമാൻ അയക്കുന്നതിന് മുൻപ് മറ്റുള്ളവർക്ക് കത്ത് അയച്ചിരുന്നു ഇക്കാര്യത്തിൽ അല്ലേ? ഇല്ല, കത്തല്ല, ഇങ്ങനെ ഒരു വാട്സാപ്പ് ഇത് അയച്ചിരുന്നു. കത്തുന്ന ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അത് വാട്സാപ്പിൽ അയച്ചു കൊടുത്തിരുന്നു. പൂനെയിലുള്ള പ്രതിനിധികൾക്ക്, പൂനെയിലുള്ള ഇവർക്ക് വർക്ക് അലോട്ട് ചെയ്തുകൊണ്ടിരുന്ന അസിസ്റ്റന്റ് മാനേജർക്കും മാനേജർക്കും അയച്ചു കൊടുത്തിരുന്നു. അവർ രണ്ടുപേരും ഇതുവരെയായിട്ട് 60 ദിവസമായിട്ട് ഇതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരുന്നത് ഇന്ന് വന്നവരോട് ചോദിച്ചു? അതിലൊക്കെ ചെയ്യേണ്ടതല്ലേ? അല്ല, അത് ഈ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ട് അവർ ഇതുവരെ അവർക്ക് അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന രീതി. രാഗിൻ, ഒരു കാര്യം കൂടി അച്ഛനോട് ചോദിക്കണം. കാരണം ഈ വന്ന കമ്പനി പ്രതിനിധികൾ, കാരണം രാജ്യത്തെ 4-ാമത്തെ ബഹുരാഷ്ട്ര കമ്പനിയാണ്, അക്കൗണ്ടിങ് കമ്പനിയാണ്, അവിടെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേലൊരു അന്വേഷണം നടത്തുമോ? ഈ ഗുരുതര കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഈ മാനേജർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പെന്തെങ്കിലും ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ? അങ്ങനെ ഉറപ്പ് നൽകിയോ എന്തെങ്കിലും? അത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ ഈ സംഭവത്തിൽ? ഒരു അന്വേഷണം ഇനി ഇത്രയും ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ അതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഈ വൈ അന്വേഷണം നടത്തുന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇന്നത്തെ എന്നെ ഇവിടെ വന്ന ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇത് അന്വേഷണം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ വൈയുടെ ഭാഗത്തു നിന്നൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അതായത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലാതെ ഇവരൊരു ഇന്റേണൽ എൻക്വയറിയോ അത്ര കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അത്തരം അതും കൂടി നോക്കി, അല്ലെങ്കിൽ മാനേജർക്കെതിരെ നടപടി വേണം, അല്ലെങ്കിൽ ഇത്ര വർക്ക് അലോട്ട് ചെയ്ത ആൾക്കെതിരെ നടപടി വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടില്ലേ?
ഇങ്ങനെ നമ്മൾ ശരിക്കും ഈ ലെറ്റർ ഇ വൈക്ക് അയച്ച ഒരാളെ ഒരു ഇത് ചെയ്യാനായിട്ട് അയാൾക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടല്ല, ജസ്റ്റ് ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പോഴത്തെ പിള്ളേർ അനുഭവിക്കുന്ന ഒരു ഇത് സമയം പബ്ലിക്കായിട്ടുണ്ട് അവെയർനെസ് കൊടുക്കുക എന്നുള്ള മാത്രമേ ഉദ്ദേശിച്ചു. അതായത് ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വരരുത്, അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കമ്പനി പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾ പരിശോധിക്കുക അല്ലെങ്കിൽ ഇനി ഇത്തരം ഒരു ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാമെന്നല്ല, അത് ഒരു അന്വേഷണമോ എൻക്വയറിയോ ആഭ്യന്തര അന്വേഷണമോ ഒന്നും നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലോ. ഈ മകള് ജോലി ചെയ്ത സമയത്ത് ഇത്തരത്തിലുള്ള തൊഴിൽ ഭാരം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ആളുകളുടെ പേരടക്കം കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, അവള് ഞങ്ങളെല്ലാ ദിവസവും അവളെ വിളിക്കുമായിരുന്നു. ഞാൻ വിളിച്ചിട്ടെങ്കിൽ വൈഫ് എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു രാത്രിയിൽ. അപ്പോൾ ഈ മരിച്ച ദിവസം രാത്രി 10 മണി വരെ അവളായിട്ട് സംസാരിച്ച 10 ശേഷമാണ് അവൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചത്. അപ്പോൾ അവളോട് ഇതിനു മുമ്പ് സംസാരിക്കുമ്പോഴൊക്കെ ഇവള് പറയുമായിരുന്നു, അവൾ എനിക്ക് ഭയങ്കര വർക്ക് പ്രഷറാണ് ഇത് പറയുമായിരുന്നു, ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞങ്ങൾ അവളോട് പറയാം, അങ്ങനെ എങ്ങനെയാണ് ഈ മോളെ റിസൈൻ ചെയ്തിട്ട് വരാൻ. അപ്പോൾ റിസൈൻ അവൾക്ക് അതിന് ഒരു ഇതായിരുന്നു. അത് കാരണം നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന കമ്പനിയാണ് ഇ വൈ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് മാക്സിമം അതിനകത്ത് കുറച്ച് നാളും കൂടി കണ്ടിന്യൂ ചെയ്തിട്ട് അതിനകത്ത് റിസൈൻ ചെയ്ത് വരാനായിട്ടായിരുന്നു അവൾ ഉദ്ദേശിച്ചിരുന്നത്. കാരണം ആ ഒരു വർഷത്തെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പോഷർ വെച്ചിട്ട് നമുക്ക് വേറെ എവിടെയും ജോലി കിട്ടാനായിട്ട് എളുപ്പമാണ്. ഇത്തരത്തിൽ അമിത ജോലിഭാരം ഏൽപ്പിക്കുന്നത് ആരാണ്, അങ്ങനെ ഏതെങ്കിലും തരത്തിലോട് പിൻപോയിൻ്റ് ചെയ്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ അത്തരം കാര്യങ്ങളുണ്ടായിട്ട്? അതായത് ഇവർക്ക് ഈ ജോലി അസൈൻ ചെയ്യുന്ന അസിസ്റ്റന്റ് മാനേജറാണ്. അസിസ്റ്റന്റ് മാനേജറാണ് ഈ രാത്രി 1:30 അവൾ റൂമിലെത്തുന്നത്. അസിസ്റ്റന്റ് മാനേജർ വെർബലായിട്ട് ഇവളെ വിളിച്ച് പറയും ഇന്ന ജോലികൾ അത്യാവശ്യമാണ്, ഇപ്പം തന്നെ ചെയ്തു തരണം. അങ്ങനെയാണെന്ന് രാത്രി ഉറക്കം ഇല്ലാതെ ഇരുന്നിട്ടാണ് ഇവൾ ഈ ജോലി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അസിസ്റ്റന്റ് മാനേജറാണ് ഇവൾക്ക് ഈ അസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസിസ്റ്റന്റ് മാനേജർ ഇത്തരത്തിൽ ഇങ്ങനെ അമിത വർക്ക് പ്രഷർ കൊടുക്കുമായിരുന്നു എന്ന് ഇന്ന് വന്ന ആളുകളോട് പറഞ്ഞപ്പോൾ അവരുടെ റെസ്പോണ്ട് എന്തായിരുന്നു? അത് പറഞ്ഞിട്ട് അവരും ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു, അത് അവർ വേറെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത് ഇനി ഒരാൾക്കും ഇതൊരു അവസ്ഥയിലേക്ക് പോകരുതെന്നാണല്ലോ നിങ്ങളെല്ലാം മുന്നോട്ട് വെച്ച് പ്രധാനപ്പെട്ടത്. അതെ, അതായത് ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു ഇതുണ്ടാകരുത്, ഇങ്ങനെ ഒരു പ്രശ്നം വേറൊരു കൊച്ചിന് വേറൊരു കുട്ടിക്കും സംഭവിക്കരുത്. എന്തായാലും ഇപ്പോഴും ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ നിങ്ങളെ കണ്ട് ഒരു ഇക്കാര്യത്തിലൊരു എൻക്വയറി നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കുമെന്ന കമ്പനി ഇതുവരെ വാഗ്ദാനം ചെയ്തിട്ടില്ല, ഇ വൈ കമ്പനി അല്ലേ? ഇല്ല, ഇ വൈ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ ഒരു സജഷൻ വെച്ചു, അത്രേ ഉള്ളൂ. അതിനപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തില്ല. ഇങ്ങനെയുള്ള വി വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ, ആ ഒരു മറുപടിയാണ് തന്ന ഇ വൈയുടെ പാർട്ട്ണർ. അതിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ഒരു ഇത്രയും സംഭവം ഉണ്ടായിട്ടും അതിലൊരു എൻക്വയറി വേണ്ടതായിരുന്നില്ല അല്ലേ? നിങ്ങളത് സൂചിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിലും പോലും തയ്യാറായില്ല എന്നൊരു ആക്ഷേപമില്ലേ, പരാതിയില്ലേ? കാരണം അവരത് ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ അസിസ്റ്റന്റ് മാനേജറുടെയും മാനേജറുടെയും ഭാഗത്ത് തെറ്റുണ്ടോ എന്നുള്ള കാര്യം അവരെ നോക്കേണ്ടതായിരുന്നു. പക്ഷെ അവർ ഞങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വി ലുക്ക് ഇൻ ടു ദ മാറ്റർ എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്നത്. പ്രജീഷ് ഇതാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇക്കാര്യം നോക്കാം എന്നല്ല, അതായത് ഒരു ഉറപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. 4 പേരെത്തി ഇത്രയും വിവാദമാകുകയാണ്. അതായത് ഒരു ഇത്രയും ഒരു വഴിപാട് പോലെ മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തേക്ക് വിട്ട അച്ഛന്റെ പ്രതികരണം എടുത്തപ്പോൾ പൊള്ളുകയാണ്. അപ്പോഴാണ് ഒരു ഈ ആരാച്ചാരുടെ കുപ്പായം ഇട്ടിരിക്കുന്ന ഈ അസിസ്റ്റന്റ് മാനേജർ ആരാണ്, അയാൾക്കും ആ വ്യക്തിക്കും മകളില്ലേ? കാരണം ഒരു തൊഴിൽ സുരക്ഷ പോലും നൽകാതെ ഈ പെൺകുട്ടിക്ക് നൽകിയ സ്ലോ പോയിസനാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ കമ്പനി. ആ കമ്പനിക്കൊരു HR മാനേജർ ഇല്ലേ? ആ കമ്പനിക്കൊരു ചെയർമാൻ ഇല്ലേ? അവിടെ ഒരു മറ്റൊരു ബോഡി ഒന്നുമില്ലേ? ഒരു അന്വേഷണം പോലും നടത്താനുള്ള കെൽപ്പില്ലാത്ത ഈ സംവിധാനത്തിൻ്റെ കൊച്ചി ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയും മലയാളികൾ അറിയണം. അവിടെയുള്ള കുട്ടികൾക്ക് ഇതാണോ അവിടുത്തെ ഗതി? അവിടെയുള്ള മാതാപിതാക്കൾ, നമ്മുടെ ഓരോ മാതാപിതാക്കളും മാതൃഭൂമി ന്യൂസിനെ കേൾക്കുന്നവരും ചിന്തിക്കേണ്ടതാണ്. ഇതൊരിക്കലും നമ്മൾ വെച്ചുപുറപ്പിക്കാനോ വളമിട്ട് കൊടുക്കാനോ ഉള്ളതല്ല. അന്ന ഒരു രക്തസാക്ഷിയാണ്. ഓരോ സ്ഥാപനത്തിലെയും ജീവിക്കുന്ന അല്ലെ മരിച്ചുപോയ ഒരുപാട് ജീവിക്കുന്ന രക്തസാക്ഷികൾ ഉണ്ടാകും. ഇങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇടപെടുന്നതും പ്രതികരണങ്ങൾ തേടുന്നതും. ഇനി അതിഥിയായി നമ്മോടൊപ്പം മനഃശാസ്ത്ര വിദഗ്ധ ഡോക്ടർ വാണി ദേവി ചേരുന്നുണ്ട്. ഡോക്ടർ വാണി ദേവി, ഒരർത്ഥത്തിൽ ഇതൊരു കൊലപാതകമാണ്, മർഡർ കേസ്, നരഹത്യാ കേസ് ചുമത്തേണ്ട ഒരു കേസാണ്. നമ്മുടെ ഈ ജോലി സ്വപ്നവുമായി ഒരുപാട് സ്വപ്നങ്ങളുമായി പോയ അന്നെ പിഴിയാവുന്നതിൻ്റെ മാക്സിമം പിഴിഞ്ഞു. രാത്രിയിലടക്കം ജോലിയുടെ വലിയ പാണ്ഡക്കെട്ടുകൾ തള്ളിവിടുന്നത് പോലെ ഒരുപാട് ഫയലുകൾ നൽകുക. നമുക്കറിയാമല്ലോ ഒരു സിസ്റ്റം ഉള്ള നാട്ടിലാണ് ഇത്ര സമയം തൊഴിൽ അനുശാസിക്കുന്ന നിയമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു നാട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്?
തൊഴിൽ ഭാരം അല്ലെങ്കിൽ അമിത ജോലി ഭാരം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഒരു ലോവർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും മിഡിൽ മാനേജ്മെന്റിലുള്ളവരാണെങ്കിലും അതിന് മുകളിലേക്കുള്ളവർക്കാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പോൾ ഒരു ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു MNC മാത്രമല്ല, നമ്മുടെ ചുറ്റും കാണുന്ന നമ്മളെ എന്നും ഇടപഴകുന്ന ബാങ്കുകളിലെ ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചാൽ അവരനുഭവിക്കുന്ന വർക്ക് പ്രഷർ നമുക്ക് മനസ്സിലാക്കാവുന്നതിലപ്പുറമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഏത് രാത്രിയും ഏത് സമയത്തും ആർക്കും എന്തും ഏത് ജോലിയും ഒരാളിലേക്ക് അസൈൻ ചെയ്യാമെന്നും അന്നേരം തന്നെ അതിനെ റെസ്പോണ്ട് ചെയ്തോളണം എന്നുമുള്ള ഒരു അലിഖിത നിയമം ഇന്ന് നമ്മുടെ പല കമ്പനികളിലും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ലോഗിൻ ടൈം ലോഗ് ഔട്ട് ടൈം ഒക്കെ നമ്മൾ പറയുമ്പോഴും ഇത് ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ എന്ന് പറഞ്ഞ് നമ്മൾ വർക്കിംഗ് ടൈം പറയുമ്പോൾ ഈ 10 മണിക്കൂർ അവരുടെ ഒഫീഷ്യൽ വർക്കിംഗ് ടൈം ആയിട്ടും ഇതിനപ്പുറത്തേക്ക് ജോലി ഭാരം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടെന്ന സാഹചര്യം പരമാവധി ജോലി ചെയ്ത് ഒരു 6 ദിവസം ജോലി ചെയ്തുകഴിഞ്ഞാൽ ഒരു വാരാന്ത്യത്തിൽ ആ ഇടയ്ക്ക് ഒരു വിശ്രമത്തിന്റെ ഒരു ദിവസം ഉണ്ടല്ലോ, ആ വിശ്രമം പോലും അനുവദിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അതിന് എന്ത് സ്ഥാപനം എന്നാണ് പറയുന്നത്? അങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ഒരു കുരുതിക്കളമാണത്, കുരുതിക്കളം. തീർച്ചയായിട്ടും 6 ദിവസം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 1 ദിവസം അവധി കൊടുക്കേണ്ടതാണ്. വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ബ്രേക്കുകൾ ആവശ്യത്തിന് കിട്ടേണ്ടുന്നതാണ്, ഇവർക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടേണ്ടുന്നതാണ്, അനുവദിക്കേണ്ടുന്നതാണ്. ഇതെല്ലാം പലപ്പോഴും പല പേപ്പറുകളിലും രേഖാമൂലം എഴുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ഇതൊന്നും വാസ്തവത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നമ്മൾ ഇന്ന് കാണുന്ന പല മേഖലകളിലും ഉള്ളവർക്ക് ലഞ്ച് ബ്രേക്ക് അവരുടെ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നതിന്റെ പോർട്ട്ഫോളിയോ എന്താണ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ എങ്ങനെ ആയിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്യുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും ആഹാരം കഴിക്കാൻ പലർക്കും സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്നില്ല. സമാധാനമായിട്ട് ഇരുന്ന് ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റാതെ വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ ഇത് നമ്മൾ അന്നയുടെ ഈ ഒരു ദാരുണമായ സംഭവം പുറത്തേക്ക് വന്നതുകൊണ്ട് ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെയും ചിന്തിക്കേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള ഒരുപാട് നമുക്ക് ബഹിരാഷ്ട്ര കമ്പനികൾ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അങ്ങനെ സ്വപ്നങ്ങളുമായി വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, കാരണം അവിടുത്തെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള സമിതികൾ അതിനുള്ള ബാധ്യതയില്ലേ? അതൊന്നും ഇല്ലാതെ നോക്കും, മരണം സംഭവിച്ചിട്ട് പോലും അവിടുത്തെ ഒരു കമ്പനി അധികൃതർക്ക് ഒന്ന് വിളിച്ച് ചോദിക്കാൻ പോലുമുള്ള സാമാന്യമായ യുക്തി ഇല്ലെങ്കിൽ അവരെ എന്ത് ഭാഷയിലാണ് അവരെ വിളിക്കേണ്ടത്, അവരെ അഭിസംബോധന ചെയ്യേണ്ടത്? ഡോക്ടർ വാണി പ്രജിഷേ, നമ്മുടെ എല്ലാ MNC കോർപ്പറേറ്റുകളിലും വിസിൽ ബ്ലോയിങ് സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ ഈ വിസിൽ ബ്ലോയിങ് സിസ്റ്റം പോലും ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ നമ്മളുടെ എംപ്ലോയീസിന് പേടിയാണ് എന്നുള്ളതാണ് സത്യം. നമ്മൾക്കെതിരെ വരുന്ന ഒരു അട്രോസിറ്റിയെ നമ്മുടെ ഹയർ മാനേജ്മെന്റിലേക്കോ HR അറിയിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. എത്രയോ സെക്ഷുവൽ ഹരാസ്മെന്റ്സ് വെളിപ്പെടുന്നില്ല, വിസിൽ ബ്ലോയിങ് നടക്കുന്നില്ല. നമ്മുടെ കൗൺസിലിംഗ് സിറ്റുവേഷനിൽ തന്നെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വിസിൽ ബ്ലോയിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അവരതിന് തരുന്ന മറുപടി വിസിൽ ബ്ലോ ചെയ്താലും പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. നമ്മൾ ഇത്രയും കോൺക്രീറ്റ് ആയിട്ട് ഇവിടെ കണ്ടതാണ്, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു, അത് അറിയിച്ചു, എന്നിട്ട് പോലും എത്ര ഡോക്ടർ വാണി ഒന്ന് തുടരുക, നമുക്ക് അടിയന്തരമായി ഇടവേള എടുക്കേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം തുടരുക, ഇടവേളയ്ക്ക് ശേഷം കൂടുതലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാം. എന്തായാലും ഒറ്റക്കാര്യം, കേരളത്തിലെ മാതാപിതാക്കൾ ഓർമ്മിപ്പിക്കുക, ഏണസ്റ്റോ യങ് എന്ന കമ്പനിയിലേക്ക് ആരെങ്കിലും ജോലി കയറി പോകുന്നെങ്കിൽ അതിനു മുമ്പ് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുക. ഏത് രൂപത്തിലും ജീവച്ഛവമായി നിങ്ങളുടെ മക്കൾ മടങ്ങിയെത്തിയേക്കാം. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഡോക്ടർ വാണിദേവി, ആളുണ്ടെങ്കിലേ അർത്ഥമുള്ളൂ എന്ന ചൊല്ല് പോലെ ജീവിച്ചിരുന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. ഈ വിവരം അറിഞ്ഞിട്ടും മാതാപിതാക്കൾ അറിഞ്ഞു, അപ്പോൾ അവർ തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അന്നയുടെ കൂട്ടുകാരാണ് പറയുന്നത് അടുത്ത വർഷം കുറച്ചുകൂടി ഇങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് ഉണ്ടാകുമെന്ന്. അപ്പോൾ നമുക്കൊക്കെ ഒരു റോളുണ്ട്, അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? എല്ലാവരും നമ്മളിപ്പോ സ്ഥിരമായി പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണല്ലോ, നിങ്ങൾ ജോലി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കൂ, ധൈര്യമായിട്ട് മുന്നോട്ട് ജീവിക്കൂ എന്ന് പലപ്പോഴും നമ്മൾ ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. പക്ഷെ ഇങ്ങനെ വന്ന ഒരു വളരെ വലിയൊരു അച്ചീവ്മെന്റ് മോട്ടിവേഷനോട് കൂടി വന്ന അന്നേ പോലെയുള്ള പെൺകുട്ടികൾ ജോലി സ്ഥലത്തേക്ക് വരുമ്പോൾ, പെൺകുട്ടികൾ മാത്രമല്ല ആര് ഏതൊരു വ്യക്തിയാണെങ്കിലും, സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് സ്വന്തമായി ഒരു അഡ്രസ് ഉണ്ടാക്കണം, ഞാൻ 10 പൈസ സമ്പാദിക്കണം, എനിക്ക്
അതിൽ അഭിമാനത്തോടെ ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പഠിച്ച സി എ പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സ്കോർ ചെയ്ത് അത് ജയിച്ച് വന്ന് ഒരു ആദ്യമായി കിട്ടുന്ന ഒരു ജോലിയിൽ ആ കുട്ടി ഫൈറ്റ് ചെയ്യാൻ റെഡിയായിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടി വീണ്ടും വീണ്ടും കിട്ടുന്ന ജോലികളിൽ, ഇപ്പൊ അച്ഛന്റെ വാക്കുകൾ നമ്മൾ കേട്ടതുപോലെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആർട്ടിക്കൽഷിപ്പിൽ ചെയ്തിട്ടില്ലാത്ത ജോലി കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പഠിക്കുന്നത്, ഇതെനിക്ക് കൂടുതൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അങ്ങനെ ഞാൻ ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്താൽ എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടാൻ, അല്ലെങ്കിൽ ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറാൻ കുറെ കൂടെ ബെറ്റർ സ്റ്റാൻഡ് ഉണ്ടാവും എന്ന് ചിന്തിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ഇവിടെ എല്ലാം ഉള്ള പ്രശ്നം, നമ്മൾ ഇങ്ങനെ അധ്വാനിക്കാനും ആത്മാർത്ഥമായിട്ട് പണി ചെയ്യാനും താല്പര്യപ്പെട്ട് വരുന്ന ആൾക്കാരെ പോലും നേരെ ചൊവ്വേ പണിയെടുക്കാൻ അനുവദിക്കാതെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അവരെ എങ്ങനെയാണ് ഒരു പുതിയ സ്ഥലത്തേക്ക് ഒരു കുട്ടി ജോലി കിട്ടി വരുമ്പോ അവിടെ അഡാപ്റ്റ് ചെയ്യേണ്ടുന്നത്. ഈ പറയുന്ന നമ്മുടെ ഈ സിസ്റ്റം ഇന്നിപ്പോൾ ഈ തൊഴിൽ വകുപ്പ്, കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഉണർന്നു, കാരണം അത് പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ ഈ നാട്ടിലുള്ളപ്പോൾ ഈ അസിസ്റ്റന്റ് മാനേജരെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ് ഈ സംവിധാനത്തെ ആ ഓഫീസിലെ കണ്ടത്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, അപ്പോൾ തലപ്പത്തിരിക്കുന്ന ആരും അറിയുന്നില്ല, എച്ച് ആർ മാനേജർ, എച്ച് ആർ സിസ്റ്റം ഉണ്ടെങ്കിൽ അതറിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ഗുരുതരമാണ് കാര്യങ്ങൾ. എങ്ങനെ നമ്മളിതിനെ മോണിറ്റർ ചെയ്യേണ്ടി വരും ഇത്തരം സാഹചര്യങ്ങളെ, കമ്പനികളെ? നമ്മുടെ ഈ സിസ്റ്റം ഒക്കെ എത്ര നാളത്തേക്കാണ് ഉണരാൻ പോകുന്നത്? ഉണരേണ്ടുന്നത് ഒരു അപകടം നടന്നു കഴിയുമ്പോഴല്ല. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ തന്നെ നമ്മൾ നിയമത്തിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടുന്ന തരത്തിലാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അവിടെ മാത്രമേ അതിന് ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം ഇതുപോലൊരു ദാരുണമായ സംഭവം നടന്നു കഴിഞ്ഞപ്പോ ഇനി നമ്മുടെ ലേബർ കമ്മീഷൻ ഉണർന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണോ അണ്ടർസ്റ്റാൻഡ് എങ്ങനെ ചെയ്യുന്നത്, മാധ്യമങ്ങളിൽ ഇത് ചർച്ച വന്നപ്പോ അവരുടെ കുടുംബത്ത് പോയി അവരെ കാണാൻ കാണിച്ച മനസ്സ് എത്ര കാപട്യം നിറഞ്ഞതാണോ അതേ കാപട്യം തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുള്ളൂ. ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു അപകടം നടന്നു കഴിഞ്ഞിട്ടല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്താണ് നമ്മുടെ നിയമത്തിന് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് അത് മറ്റ് മേഖലകളിലേക്ക് കൈകടത്തി ചെന്ന് ഈ പറയുന്ന ലേബർ കമ്മീഷൻ എഴുതി വെച്ചിരിക്കുന്ന ലേബർ ലോസ് എല്ലാം ഇവിടെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടുന്നത് ആരുടെ ചുമതലയാണ്? അത് സർക്കാരിന്റെയും കൂടെ ചുമതലയാണ്. അത് അവിടെ നമ്മുടെ നാട്ടിൽ അത് നടപ്പാക്കുന്നുണ്ടോ, നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയിൽ ഇവിടുത്തെ നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അല്ലാതെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഇനി ഉണർന്ന് പ്രവർത്തിക്കുന്നു, ഇനി 3 ദിവസം ഈ ചർച്ച തീരുന്നത് വരെ ഉണർന്ന് പ്രവർത്തിക്കും, അത് കഴിഞ്ഞാൽ ഇതെല്ലാം പഴയപടി തന്നെയാണ് ആകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സംവിധാനത്തിന്റെ പ്രശ്നം. അന്ന് മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും തീർച്ചയായും. ഒരുപാട് ഒരുപാട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ, കാരണം ഇപ്പോൾ ഞാൻ വീണ്ടും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി ഒരു ബഹുരാഷ്ട്ര കമ്പനിയല്ല, അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ജോലി ഭാരമാണ് അവിടെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. പ്രിയപ്പെട്ട ഒരുപാട് അന്നയുടെ സഹപ്രവർത്തകരെങ്കിലും ഉണരണം, അവരുടെ മാതാപിതാക്കൾ ചിന്തിക്കണം ഇത്തരം കമ്പനികളിലേക്ക് മക്കളെ അയക്കണമോ എന്ന്. വളരെയധികം നന്ദി ഡോക്ടർ വാണിദേവി, നേരത്തെ നമ്മോട് പ്രതികരിച്ച അന്നയുടെ പിതാവിനും.